അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് സ്പോർട്സ് പ്രേമികളുടെ ചെറുതല്ലാത്തൊരു സങ്കടമായിരുന്നു ഞങ്ങൾക്കൊരു ഡീകാത്ലോൺ ഷോപ്പ് ഇല്ല എന്നുള്ളത്. കാരണം കേരളത്തിൽ ഓൾറെഡി 5 ഡീകാത്ലോൺ ഷോപ്പുകളുണ്ട്. കൊച്ചിയിൽ 2, വൈറ്റിലയിലും കളമശ്ശേരിയിലും, പിന്നീട് തൃശ്ശൂര് വന്നു, കാലിക്കട്ട് വന്നു, കോട്ടയം വന്നു. ഇവിടെയൊക്കെ വന്നപ്പോഴും തലസ്ഥാന നഗരിയിൽ ഒരു ഡീകാത്ലോൺ വരാത്തത് എന്ത് എന്ന് ചോദിച്ചവരാണ് ഒരുവിധപ്പെട്ട എല്ലാ സ്പോർട്സ് പ്രേമികളും. കാരണം ഒരുപാട് സ്പോർട്സ് സ്കൂളുകളും സൈനിക് സ്കൂളുകളൊക്കെ ഉണ്ട്. തന്നെയുമല്ല, സ്പോർട്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് തിരുവനന്തപുരത്തുകാർ എന്ന് പറയുമ്പോൾ. അതിനേക്കാൾ ഉപരി നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഡീകാത്ലോൺ വന്നില്ല എന്ന് പറയുമ്പോൾ വേറെ എവിടെയല്ലേ വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സങ്കടങ്ങൾക്ക് ഫൈനലി ഇതേ ഒരു ദിവസം വന്നിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 6 കേരളത്തിലെ 6 ഡീകാത്ലോൺ ഷോപ്പ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ്. അപ്പൊ തിരുവനന്തപുരത്തേത് പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ഉള്ളൂർ ജംഗ്ഷനിലാണ്. ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആ റോഡിലാണ് ഇടത് സൈഡിലായിട്ട് ഈ ഒരു ഡീകാത്ലോണിന്റെ ഷോപ്പ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നു, ഡീകാത്ലോൺ ഷോപ്പിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡീകാത്ലോണിന്റെ പാർക്കിങ്ങിലാണുള്ളത്. ഇതേ നോക്കിക്കുക, അടിപൊളി പാർക്കിംഗ് അല്ലേ. സെറ്റ് ഇനാഗുറേഷൻ ഡേ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ 10 ഇനാഗുറേഷൻ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് 10:30. അപ്പൊ ഇതേ നമ്മളിനി അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് സൈക്കിളിൻ്റെ ഒരു കളക്ഷൻ കാണാൻ കഴിയും. റോക്സ് റോക്ക് റൈഡറും ബിറ്റ്വീനിലേക്കായിട്ട് കുറേയധികം കളക്ഷൻസ് ഉണ്ട്. കുറേയധികം ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടയേഴ്സ്, റിംസ് അങ്ങനെ കുറേയധികം അവൈലബിൾ ഉണ്ട് ഇവിടെ. അപ്പം ബിറ്റ്വീൻ, അതായത് ഡീകാത്ലോണിൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ബിറ്റ്വീൻ്റെ റോക്ക് റൈഡർ, അങ്ങനെയുള്ള കുറച്ചധികം റോഡ് സൈക്കിളുകളും അല്ലാതെ നോർമൽ MTBകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും കുറച്ചധികം സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ബിറ്റ്വീൻ്റെ നോർമലായിട്ടുള്ള കുറേയധികം മോഡൽസും കാര്യങ്ങളും. ഇത് രണ്ടും ദേ റോക്ക് റൈഡറിൻ്റെ ഒരു 2-3 മോഡലുകൾ ഒരുപ്പുണ്ട്. ഗിയർ ഉള്ളത് ബിറ്റ്വീൻ്റെ നോർമൽ ഗിയർലെസ് ആയിട്ടുള്ള സൈക്കിളുകൾ ഒരുപ്പുണ്ട്. പിന്നീട് ഇതെല്ലാം ബിറ്റ്വീൻ്റെ തന്നെ മോഡലുകളാണ്. റോക്ക് റൈഡറിൽ ഇരിപ്പുണ്ട്. നോർമലായിട്ടുള്ള MTB റോഡ് അഥവാ ഹൈബ്രിഡ് ബൈക്കുകൾക്കാണ് ഇപ്പോൾ ഇവിടെ കറണ്ട്ലി ഉള്ളത്.
സൈക്കിളുകളുടെ മാരക കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല, റോക്ക് റൈഡറും ബിറ്റ്വീൻ്റെയൊക്കെ ഇഷ്ടംപോലെ സഹവര ജംഗമ വസ്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. സൈക്കിൾ പ്രേമികളൊക്കെ ഓടി വന്നോളൂ. ഇത് നോക്കിക്കോ. ഓ ഗൈസ്, അപ്പോൾ സൈക്കിളുകൾ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞത് വെറുതെയാണ്. ഈ സൈഡിലായിട്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഇരിപ്പുണ്ട്. റോക്ക് റൈഡർ ബിറ്റ്വീൻ്റെയൊക്കെ മോഡലുകളുടെ പല സാധനങ്ങൾ, റോക്ക് റൈഡറിൻ്റെ തന്നെ പല മോഡലുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കിക്കോ. ഇപ്പോൾ ഈ ഒരു സൈഡിൽ മൊത്തം ബിറ്റ്വീനാണ്. ബിറ്റ്വീൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റോക്ക് റൈഡർ. റോക്ക് റൈഡറിൻ്റെ അടിപൊളി മോഡലുകൾ ഇട്ടിരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സൈക്കിൾ കളക്ഷൻ ഉണ്ട്. സൈക്കിളുകൾ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ സൈക്കിളിൻ്റെ മോഡലുകളൊക്കെ കൊച്ചു പിള്ളേർക്കും വലിയ ഫ്രെയിമുകൾ എല്ലാ ഫ്രെയിം സൈസിലും സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. വരാം, വാങ്ങിക്കാം. അടിപൊളി എൻ്റെ മോനെ. എന്താ പറയുക, തെർമൽസ്, ജാക്കറ്റ്സ്, റെയിൻ കോട്ട് അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങൾ കാണാൻ കഴിയും. ഹെഡ് ബീനീസ്, വാട്ടർ പ്രൂഫ് ജാക്കറ്റ്സ് ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം കെച്ചുവയുടെ ബ്രാൻഡുകളാണ്. കെച്ചുവയുടെ ലോക പ്രശസ്തമായ വാട്ടർ പ്രൂഫ് പാൻറ്റുകളും ഷർട്ട്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക്. ഇത് നോക്കിക്കോ. കിട്ടില്ല. ചെറിയ ഷോറൂം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ എന്തായാലും കൊള്ളാം, അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എ സി ഷോറൂമൊക്കെയാണ് കേട്ടോ. അടിപൊളി തെർമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ റെയിൻ പോഞ്ചോസും അതുപോലെ തന്നെ വിൻ്റർ ഗ്ലൗസ് ബാക്കി അങ്ങനെ വെച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ പ്രൂഫ് ഗ്ലൗസ്, പാൻറ്റുകൾ, ജാക്കറ്റ് വേണേ. ഇവിടെ ലേഡീസിൻ്റെ വിൻ്റർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കുള്ള റെയിൻ പോഞ്ചോ ഇവിടെ അവൈലബിൾ ആണ്. കെച്ചുവയുടെ തന്നെ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് ഈ ട്രക്കിങ്ങിൻ്റെ ഐറ്റംസും, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു 90% ഡീകാത്ലോൺ പ്രോഡക്റ്റുകളും കെച്ചുവയുടെ തന്നെയാണ്. ലോക പ്രശസ്തമായ ബ്രാൻഡാണ് കെച്ചുവ. അപ്പോൾ ആ കെച്ചുവയുടെ ബ്രാൻഡിൻ്റെ തന്നെ പല പല വെറൈറ്റി പ്രോഡക്റ്റുകൾ, അത് ബോട്ടം വിയർ ആയിക്കോട്ടെ, ടോപ്പ് വിയർ ആയിക്കോട്ടെ, ട്രക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രക്കിങ്ങിൻ്റെ തന്നെ ഡേ പാക്കേജുകൾ അവൈലബിൾ ആണ്. ഡേ പാക്കുകൾ, അതുപോലെ തന്നെ അതേ വാട്ടർ ബോട്ടിലുകൾ, പലതരത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതേ കണ്ടില്ലേ, സൂപ്പർ. അതുപോലെ തന്നെ ഇവിടെ ഷട്ടിൽ ബാറ്റും റാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുട്ബോൾ, വോളിബോൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റുകൾ അവൈലബിൾ ആണ്.
ഹിച്ച് ഹൈക്കിങ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്യാമ്പിംഗ് ടെൻറ്റുകളും അവരുടെ ചെയേഴ്സ് ടേബിൾസ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. ക്യാമ്പിങ്ങിൻ്റെ ടെൻറ്റുകളുണ്ട്, ചെയേഴ്സ് അവൈലബിൾ ആണ്. ആ കിടക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സെയിം സാധനമാണ്. ഈ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ടെൻറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന MT 100 എന്ന് പറഞ്ഞ സെയിം മോഡലാണ്. 2000 ടെൻറ്റ്, 2000 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റധികം പല ടെൻറ്റുകളും സ്ലീപ്പിംഗ് ബാഗുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ദേ സ്ലീപ്പിംഗ് ബാഗുകളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഡേ പാക്കുകളും അതുപോലെ തന്നെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ബാഗുകളും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. എല്ലാം നമ്മുടെ കെച്ചുവ, ഫോർ ക്ലാസ് ആ തുടങ്ങിയ ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതേ കണ്ടോ, ഇതെല്ലാം ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് വയ്ക്കുന്ന സൺഗ്ലാസുകൾ, ഹെഡ് ടോർച്ചുകൾ, അതുപോലെ തന്നെ അവരുടെ ബാക്ക് പാക്കുകൾ കൂടുതലും ഫോർ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ കെച്ചുവയുടെയും ബ്രാൻഡുകളാണ് ഇപ്പോൾ കറൻ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ജാക്കറ്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഹെഡ് ടോർച്ചുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺഗ്ലാസുകൾ, ഇവിടെ പല ടൈപ്പിലുള്ള സൺഗ്ലാസുകൾ അവൈലബിൾ ആണ്. 299 രൂപ മുതൽ 1500 രൂപ വരെയുള്ള സൺഗ്ലാസുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള, അതായത് യൂഷ്വലി എല്ലാ ഡിക്കാത്ലോണിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുന്ന ഒരു ബാഗാണ് ഇതേ ഈ കാണുന്ന 199 രൂപയുടെ സാധനം. പിന്നെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് താഴത്ത ഫ്ലോറിലെ കാഴ്ചകളാണ്. ഇനി നമ്മൾ ഇവരുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. 149 499 പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള ഇവിടെ കുറേ ഷോർട്സ് അതുപോലെ സ്വിം സ്യൂട്ട് ടൈപ്പിലുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ കാണാം. ഇതേ സ്വിമ്മിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ഗോഗിൾസ്, അതുപോലെ തന്നെ ഓക്സിജൻ സംഭവങ്ങൾ, പ്ലാസ്റ്റിക് ട്യൂബ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. ടോപ്പ് ഫ്ലോറിൽ കുട്ടികളുടെ കുറേ അധികം പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കൊച്ചു കുട്ടികളുടെ കുറേയധികം പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ട്രയൽ റൂംസ് നമുക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 3 ട്രയൽ റൂമുകളുണ്ട്. ഫിഷിംഗ് ഫിക്സ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇതേ റോഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂണ്ടയിടയിൽ നിന്നും ഒക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ട്രയൽ റൂം നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം കോട്ടയം ഷോറൂമുകളിലൊന്നും ഈ ഒരു ട്രയൽ റൂംസ് അവൈലബിൾ അല്ല. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടാൻ ഇട്ട് നോക്കാനായിട്ടൊരു വകുപ്പും ഇല്ലായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ ഡീകാത്ലോണിൽ നമുക്ക് ട്രയൽ റൂംസ് അവൈലബിൾ ആണ്. ഇതേ പലതരത്തിലുള്ള ഫിഷിംഗ് റോഡിൻ്റെ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ ഇട്ട് പിടിക്കുന്ന സാധനങ്ങൾ, എനിക്ക് ഇതിനൊന്നും കറക്റ്റ് പേരറിയില്ല, മീനിൻ്റെ സംഭവങ്ങളുണ്ടല്ലോ, ഇത് വെള്ളത്തിലിട്ട മീനെ കണക്ക് അങ്ങനെ മൂവ് ആവും. അപ്പോൾ ഒറിജിനൽ മീൻ വിചാരിക്കും, അതിൻ്റെ ഇരയാണെന്ന് പിടിക്കും, നമുക്ക് മീൻ കിട്ടും. അടിപൊളി ഫിഷിംഗ് റോഡുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിലയൊക്കെ നേടിയിട്ടുണ്ട്. 1500, 3200, 2500, 2200 ആയിട്ട് ഫിഷിംഗ് റോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഡി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പയത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. Thank you.
ഇവിടെ അഗൈൻ കുറേ അധികം ഫുട്ബോൾ അതുപോലെ തന്നെ ഷൂസ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആംഗിൾ സപ്പോർട്ടും ഈ സപ്പോർട്ടിൻ്റെ കുറേയധികം പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ എൽബോ സോഫ്റ്റി അങ്ങനെയുള്ള കുറേ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ.
ഡീകാത്ലോണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി. സംഭവം കൊള്ളാം, അടിപൊളി. എന്താ പറയാ, ഞാൻ കോട്ടയം ഷോറൂമിൽ മുമ്പ് പോയിട്ടുണ്ട്. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്, കുറവെന്നൊന്നും പറയാനില്ല. പിന്നെ സ്ഥലത്തിന്റെ കുറച്ച് പരിമിതികൾ ഉണ്ടെന്നേ ഉള്ളൂ, അതായത് സ്പേസ് കുറവാണല്ലോ കോട്ടയത്തിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഞാനൊരു ട്രക്കിംഗ് പോള് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് ട്രക്കിംഗ് ഒക്കെ പ്ലാൻ ഉണ്ട്. ഇപ്പം വിന്ററും കാര്യങ്ങളൊക്കെ വരികയല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് 599 രൂപയുടെ ഒരു ട്രക്കിംഗ് പോള് വാങ്ങിച്ചിട്ടുണ്ട്. സൈക്കിളുകൾ വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് വരാവുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ബിറ്റ്വിൻ്റെയും റോക്ക് റൈഡറിന്റെ ആ മോഡലുകളും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കാരണം സൈക്ലിങ്ങിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, സൈക്കിളുകൾ അവൈലബിൾ ഉണ്ടോ, റോക്ക് റൈഡറിന്റെ മോഡലുകളൊക്കെ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സൈക്കിളുകൾ അത്യാവശ്യം എല്ലാ ഫ്രെയിമിലെയും കുറേയധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെയും എന്താ പറയുക, പേഴ്സണലായിട്ട് ഉള്ള ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തലസ്ഥാന നഗരിയിലേക്ക് ഡീകാത്ലോൺ വരുമ്പോഴത്തേക്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈപ്പാസിൽ നമ്മുടെ ലുലുവിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു ഏക്കർ സ്ഥലമൊക്കെ എടുത്തിട്ട് നല്ല ഓപ്പൺ സ്പോട്ടിൽ കുറെ സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കുറെ അധികം ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ആ സ്ഥലത്തുള്ള റേറ്റും കാര്യങ്ങളും മേ ബി സ്ഥലം കിട്ടാത്തതുകൊണ്ടൊക്കെ ആവാം. കാരണം കോട്ടയത്തേക്ക് ഷോപ്പുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലിയ ഷോറൂമാണ്. ഷോറൂമിന്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങിനാവട്ടെ പ്ലേയിങ്ങിനാവട്ടെ ഒക്കെയുള്ള ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഉള്ള സ്ഥലത്ത് അവർ നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല, തിരുവനന്തപുരത്തെ ഡീകാത്ലോണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു അടിപൊളി വിശേഷമായിട്ട് വീണ്ടും കാണാൻ വരും. ബൈ ഫ്രം ട്രിയോ ട്രാവലർ.